പ്രിയ സുഹൃത്തുക്കൾക്ക് റാങ്ക് അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മൾ പ്രധാനമായും നമ്മൾ നോക്കിയിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ജി കെ ക്വസ്റ്റ്യൻസാണ് പ്രതിപാദിക്കുന്നത് ആദ്യ ചോദ്യം അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കുന്നത് ചാലിയാർ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കുന്നത് ചാലിയാർ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഉപമു മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കുംതോട്ടം സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏതാണ് മലപ്പുറം നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കുംതോട്ടം തോട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ആര് വിക്രമാദിത്യ വരഗുണൻ പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണൻ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കാർത്തിക തിരുനാൾ വർമ്മ ബാ കാർത്തിക തിരുനാൾ ബാലരാമ വർമ്മ ശുചീന്ദ്രം സത്യാഗ്രഹം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യയിൽ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല ഹിന്ദുസ്ഥാൻ ഷിപാർഡ് ലിമിറ്റഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു വിശാഖപട്ടണത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയായ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്ത് ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് തമിഴ്നാട്ടിലെ ഔദ്യോഗിക പക്ഷിയാണ് പ്രാവ് തമിഴ്നാട്ടിലെ ഔദ്യോഗിക പ്ര പക്ഷി പ്രാവ് ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാൽ ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ആയി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മേഘാലയ ഒരു ഇന്ത്യൻ സ്റ്റേറ്റുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മേഘാലയ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹർഡിഞ്ച് രണ്ടാമൻ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു ദത്താവകാശ നിരോധന നിയമം പ്രകാരം നിയമപ്രകാരം അവസാനത്തെ നാട്ടുരാജ്യമാണ് ഔത്ത് ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാന നാട്ടുരാജ്യമായിരുന്നത് ഔത്ത് ലാലാ ലജ്പത്രോയെ നേതൃത്വം കൊടുത്ത പത്രമാണ് വന്ദേ മാതരം ലാലാ ലജപത്രോയെ നേതൃത്വം കൊടുത്ത പത്രമാണ് വന്ദേ മാതരം ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് സോറി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് കാണിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് കാണിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനാല് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയാണ് ലീല സേത്ത് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്ത് കിഴക്കൻ തീരപ്ര തീരദേശത്തെ റെയിൽവേയുടെ ആസ്ഥാനമാണ് ഭുവനേശ്വർ കിഴക്കൻ തീരദേശത്തെ റെയിൽവേ ആസ്ഥാനമാണ് ഭുവനേശ്വർ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി കോഷ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി കോഷ് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ഇതുപോലെ നമ്മൾ മുന്നും കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഹാൾഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലാണ് ഹാൾഡിയ തുറ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ലോകലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്താറ് ആദ്യ സൈബർ ഡിഫോർമേഷൻ ലോ കൊണ്ടുവന്ന ജനാധിപത്യ രാജ്യമാണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ദേശ് എന്ന് സുഭാഷ് ചന്ദ്രബോസിന് വിശേഷിപ്പിച്ചത് ടാഗോറിനെ നബാർഡ് ആസ്ഥാനം മുംബൈ ഇന്ത്യയിലെ ആദ്യ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് ഇന്ത്യയിലെ ആദ്യ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് കൊച്ചി തുറമുഖത്തിന് നിർമ്മാണത്തിന് സഹായം ലഭിച്ചത് ജപ്പാനിൽ നിന്ന് കൊച്ചി തുറമുഖം നിർമ്മാണത്തിന് സഹായം ലഭിച്ചത് ജപ്പാനിൽ നിന്ന് അവസാനത്തെ അത്താഴം എന്ന ചിത്രം വരച്ചിരിക്കുന്നത് ഡാവിഞ്ചി ഭൂമി ജലത്തിൽ പൊങ്ങി കിടക്കുകയാണ് എന്ന് പറഞ്ഞത് തേൽസ് ആദ്യമായി ബഹിരാകാശത്ത് ഒരു ജീവി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഹ്യൂമൺ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് ഹ്യൂമൻ റൈറ്റ് വാച്ച് ആസ്ഥാനം ന്യൂയോർക്ക് ഭൂവൽകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ ദക്ഷിണ ഭോജനെന്നറിയപ്പെടുന്നത് സ്വാതിരനാൾ പ്ലാസ്റ്റിക് കറൻസി ആദ്യമായി ലോകത്ത് ആദ്യമായി യോജി ചെയ്തത് ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ആണ് ജാംഷഡ്പൂർ ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് ജാംഷഡ്പൂർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കര സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കര പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കായൽ ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പെരുന്നാട് ലഹ്ള മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജി ആത്മവിദ്യ കാഹളം ശിവയോഗി വിലാസം എന്നിവ എഴുതിയത് വാഗ്ബന വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ദേശീയ സദ്ഭരണ ദിനം ഡിസംബർ ഇരുപത്തഞ്ച് ദേശീയ സദ്ഭരണ ദിനം ഡിസംബർ ഇരുപത്തി അഞ്ച് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശനത്തെ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് പറഞ്ഞത് സി രാജഗോപാലാചാരി ഒട്ടകപ്പക്ഷിയുടെ ശാസ്ത്ര നാമം ശ്രുതിയോ കാമലസ് ശ്രുതിയോ കാമലസ് അഭിനയം അനുഭവം ആരുടെ കൃതി ഭരത് ഗോപി കാസിറ്ററേറ്റ് ടിന്നിൻ്റെ അയര് കാസിട്രേറ്റ് ടിന്നിൻ്റെ അയര് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനിയാണ് ഐ എൻ എസ് ഷൽഖി ഐ എൻ എസ് ഷൽക്കി ദശാംശ സമ്പ്രദായം ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നന്നായി കേട്ട് നന്നായി പഠിക്കുക ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് താങ്ക്